ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദന ആശംസിക്കുന്നു. ഇപ്രകാരം ഒരവസരം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമായി നിൽപ്പാൻ നൽകിയ കൃപയ്ക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാതം അന്നയ്യയുടെ ചിന്താ വിഷയം സ്വർഗത്തിൻ്റെ വാതിൽ എന്നുള്ളതാണ്. സ്വർഗത്തിൻ്റെ വാതിൽ, അതിനായി എടുത്തിരിക്കുന്ന വേദവാക്യം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 12-ും 17-ും വാക്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-ും 17-ും വാക്യങ്ങൾ അത് പ്രകാരം വായിക്കുന്നു. അവനൊരു സ്വപ്നം കണ്ടു, ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ കൂടെ ഇറങ്ങുകയായിരുന്നു. അതിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലം നാം നോക്കുമ്പോൾ ഇസഹാക്കിനും യാക്കോബിനും രണ്ട് ഇരട്ട മക്കളായിരുന്നു. ഒരുവൻ്റെ പേര് യേശാവെന്നും മറ്റവൻ്റെ പേര് യാക്കോബെന്നും ആയിരുന്നു. യേശാവ് വേട്ടക്കാരനും യാക്കോബ് ആട്ടിയിടയനുമായിരുന്നു. ഇസഹാക്ക് തൻ്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് യേശാവിനെ ആയിരുന്നു. മറ്റേ വശത്ത് റെബേക്ക സ്നേഹിച്ചിരുന്നത് യാക്കോബിനെ ആയിരുന്നു. ഒരു ദിവസം ഇസഹാക്ക് യേശാവിനെ വിളിച്ച് പറഞ്ഞത്, ഞാൻ വൃദ്ധനായിരിക്കുകയാണ്, എനിക്ക് കണ്ണു കാണാൻ പാടില്ല, നീ കാട്ടിൽ ചെന്ന് വേട്ടയാടി എനിക്ക് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടു പോവാ, ഞാൻ മരിക്കുന്ന മുമ്പേ അത് ഭക്ഷിച്ചിട്ട് നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു. അത് പ്രകാരം യേശാവ് അമ്പും വില്ലുമായി കാട്ടിലേക്ക് കടന്നു പോവുകയാണ്. ഈ കാര്യം റെബേക്ക ഒളിനിന്ന് കേൾക്കുകയായിരുന്നു. റെബേക്ക യാക്കോബിനെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. റെബേക്ക യാക്കോബിനോട് രണ്ട് കോലാട്ടുകോട്ടന്മാരെ കൊന്ന് കൊണ്ട് വരുവാനായിട്ട് ആവശ്യപ്പെട്ടു. യാക്കോബ് ചെന്ന് രണ്ട് കോലാട്ടുകോട്ടന്മാരെ കൊന്ന് റെബേക്ക ഇസഹാക്കിന് രുചികരമായ ഭക്ഷണം പാചകം ചെയ്ത് യാക്കോബിനെ യേശാവിൻ്റെ വസ്ത്രമണിയിച്ചിട്ട് കോലാട്ടുകോട്ടന്മാരുടെ രോമം യാക്കോബിൻ്റെ കൈമേലും കഴുത്തുമേലും ധരിപ്പിച്ചിട്ട് ഇസഹാക്കിൻ്റെ അടുത്തേക്ക് കടന്നു പോകാനായിട്ട് ആവശ്യപ്പെടുകയാണ്. യാക്കോബ് ഇസഹാക്കിൻ്റെ അടുത്തേക്ക് കടന്നുപോയി. ഇസഹാക്ക് യാക്കോബിനെ അടുത്തേക്ക് വിളിച്ചു, തപ്പി നോക്കി. ആ കൊണ്ടുവന്ന രുചികരമായ ഭക്ഷണം ഭക്ഷിച്ചിട്ട് യാക്കോബിനെ അവിടെ അനുഗ്രഹിക്കുകയാണ് യേശാവിന് പകരമായിട്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. യാക്കോബ് അവിടെ നിന്ന് കടന്നുപോയി. യേശാവ് കാട്ടിൽ നിന്ന് മടങ്ങി വന്നു. തൻ്റെ അപ്പനായ ഇസഹാക്കിന് രുചികരമായ ഭോജനം ഉണ്ടാക്കി അപ്പൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. യേശാവ് അറിയുകയാണ് തൻ്റെ അനുഗ്രഹങ്ങളെല്ലാം സഹോദരനായ യാക്കോബിനെ വകവരുത്തുവാനായിട്ട് യേശാവ് ആലോചിക്കുകയാണ്. ഈ ഒരു കാര്യം റെബേക്ക അറിയുകയും തൻ്റെ മകനായ യാക്കോബിനോട് പറഞ്ഞു, നീ ഇനി ഇവിടെ നിൽക്കണ്ട, ഹാരാനിൽ എൻ്റെ സഹോദരനായ ലാബാൻ്റെ അടുത്തേക്ക് കടന്നു പോകാനായിട്ട് യാക്കോബിനോട് ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 10-ും 11-ും വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, യാക്കോബ് ബെർശേബയിൽ നിന്ന് പുറപ്പെട്ടു ഹാരാനിലേക്ക് പോയി. 11-ാം വാക്യത്തിൽ പറയുന്നത്, അവനൊരു സ്ഥലത്തെത്തി സൂര്യൻ അസ്തമിച്ചതുകൊണ്ട് അവിടെ കിടന്ന കല്ലുകളിൽ ഒരു കല്ലെടുത്ത് തലങ്ങിണിയായിട്ട് വെച്ച് അവിടെ കിടന്നുറങ്ങുകയായിരുന്നു യാക്കോബ്. അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നത്, അവനൊരു സ്വപ്നം കണ്ടു, ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുകയാണ്. അതിൽ കൂടി ദൂതന്മാർ ഇറങ്ങിയായിരുന്നു. അതിൻ്റെ തലഭാഗത്ത് നിന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. കർത്താവ് യാക്കോബിന് ബലം നൽകുകയാണ്. യാക്കോബിന് അനേക വാഗ്ദത്തങ്ങൾ നൽകുകയാണ് എന്ന് നമുക്ക് മുമ്പോട്ട് വാക്യം കാണാൻ കഴിയുന്നത്. അതിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ ഭയപ്പെട്ട്, ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല, ഇത് സ്വർഗത്തിൻ്റെ വാൾ തന്നെ എന്ന് പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആരാണ് സ്വർഗത്തിൻ്റെ വാതിൽ? യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത്, യോഹന്നാൻ 10:9 അത് പ്രകാരം വായിക്കുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും എന്ന് ഇവിടെ തിരുവചനം പറയുകയാണ്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവാണ്
ജീവന്റെ വഴി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർത്താവ് യേശു ക്രിസ്തു ആണ് സ്വർഗത്തിന്റെ വാതിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു നല്ല ഇടയനാണ്. നല്ല ഇടയൻ എന്താണ്? തൻ്റെ ആടുകളെ നല്ല മേച്ചിൽപ്പുറം കാണിക്കുകയും ചെയ്യും. ഇവിടെ പറയുന്നത് അവൻ അകത്ത് വരികയും പുറത്തുകയും നല്ല മേച്ചിൽപ്പുറം കണ്ടെത്തുകയും ചെയ്യും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അപ്പോൾ ഈ വാതിലിൽ കൂടെ കടക്കുവാൻ അത്ര എളുപ്പമല്ല. മത്തായിയുടെ സുവിശേഷം 7:13-14 വാക്യങ്ങൾ പറയുന്നത് ഇടുക്കുവാതിലുള്ളിൽ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരാകുന്നു. 14 വാക്യത്തിൽ പറയുന്നത് ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കടക്കുന്നവർ ചുരുക്കമത്രേ. അപ്പോൾ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതി ഉള്ളതാണ്, വിശാലത ഉള്ളതാണ്, അതിൽ കൂടെ കടക്കുന്നവർ അനേകരാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതോടൊപ്പം തന്നെ ജീവങ്കലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കുമാണ്, അതിൽ കൂടെ കടക്കുന്നവർ ചുരുക്കമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആ ഇടുക്കവും ആ ഞെരുക്കവുമായിരിക്കുന്ന ആ രക്ഷയുടെ വാതിലേക്ക് കടക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തിരുവചനത്തിൻ്റെ ഇരുന്ന് തുടർന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇന്ന് ജന്മദിനമുള്ള രണ്ട് പ്രിയപ്പെട്ടവരുടെ പേര് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അമ്മണി പീറ്റർ കുമ്പനാട്, ആൽവിൻ തോമസ് കുമ്പനാട്. ഈ രണ്ട് പ്രിയപ്പെട്ടവരെയും കഴിഞ്ഞ വർഷക്കാലം ദൈവം അനുഗ്രഹിച്ചു, വേണ്ടുന്നെല്ലാ നന്മകളും നൽകി. ഈ ദിവസങ്ങളും അവർക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ വാഴ്ത്തപ്പെട്ട ദൈവസ്വർഗ്ഗിതാവേ, ഈ പ്രഭാതത്തിൽ നൽകിത്തന്ന തിരുവചനത്തിനാണ് നിങ്ങളുടെ സ്തോത്രം. സ്വർഗത്തിൻ്റെ വാതിൽ ഇടുക്കവും ഞെരുക്കവുമാകുന്നു, അതിൽ കൂടെ കടക്കുന്നവർ ചുരുക്കമാകുന്നു എന്ന തിരുവചനത്തിൽ കൂടെ അടിയങ്ങളെ ഓർമ്മിപ്പിച്ച കൃപയ്ക്കാണ് നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നതാണ്. ആ രക്ഷയുടെ വാതിൽ കൂടെ കടക്കുവാൻ ഏടകളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് അംഗീഹിതമായി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് പ്രയാസത്തിലും കഷ്ടത്തിലും ആവശ്യത്തിലും ബുദ്ധിമുട്ടിലും ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം സ്വർഗത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണെന്നതാണ്. ഇന്ന് ജന്മിന് നയിക്കുന്ന രണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കാര്യങ്ങൾ തരുന്നു. അവർക്ക് വേണ്ടുന്ന ആയുസ്സും ആരോഗ്യം എല്ലാം നൽകണം. പ്രാർത്ഥന കേട്ട വൻ കൃപയോടെ സ്തോത്രം. എല്ലാ യേശു ക്രിസ്തുവിനെ തന്നെയുള്ള നാമത്തന്നെ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.